നിങ്ങളുടെ ഊർജത്തെ നിങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണം നിങ്ങൾക്കുള്ളിൽ വളരെയധികം വ്യക്തിഗത ശക്തി വികസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങളൊരു രാജാവിനെ പോലെ നടക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ അങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും അളവിലും എത്ര ദൂരം സഞ്ചരിക്കും എന്ന് തീരുമാനിക്കുന്നത് അടിസ്ഥാനപരമായി അവൻ എത്ര ഊർജമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് അതെ ധാരാളം ആളുകളിൽ ഒരുപാട് ഊർജമുണ്ട് എന്നാൽ അവരുടെ ഉള്ളിൽ ഈ ഊർജത്തെ ഒരുതരം വ്യക്തിഗത ശക്തിയാക്കി മാറ്റാൻ ജ്ഞാനമോ ആവശ്യമായ സംവിധാനങ്ങളോ അവരുടെ ഉള്ളിലില്ല ശക്തി എന്നത് മറ്റാരെങ്കിലും പറ്റിയല്ല അത് നിങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ ശക്തിയുടെ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീവ്രതയെയും അഗാധതയെയുമാണ് നിയന്ത്രിക്കുന്നത് ഏത് മേഖല തിരഞ്ഞെടുത്താലും നാം എത്രത്തോളം ഫലപ്രദമാകുമെന്നതും നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് ഈ ശക്തി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണം നാം ഉപയോഗിക്കുന്ന ആവശ്യമായ ജ്ഞാനവും ഉപകരണങ്ങളും ഉപയോഗിച്ച് ഊർജത്തെ നിങ്ങളുടെ ശക്തിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യമില്ലാത്ത പ്രതികരണങ്ങളും അന്ത്യമില്ലാത്ത ഉത്കണ്ഠകളും ഉപയോഗിച്ച് ഊർജ്ജത്തെ ഇല്ലാതാക്കാം നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങൾ നിരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിസാര കാര്യം ഒരു ദിവസം നിങ്ങൾ എത്ര വാക്കുകൾ ഉച്ചരിക്കുന്നു നിങ്ങൾ എണ്ണീട്ടില്ലേ നോക്കൂ നിങ്ങൾ അത് ചെയ്യണം ചെയ്ത് നോക്കണം നാളെ ഇതിൻ്റെ ഒരു കണക്കെടുക്കൂ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ എത്ര വാക്കുകൾ ഉച്ചരിക്കുമെന്ന് മറ്റന്നാൾ അമ്പത് ശതമാനമായി കുറയ്ക്കൂ അതേ കാര്യങ്ങൾ തന്നെ പറയൂ നിങ്ങൾ ആളുകളുമായി സംസാരം അവസാനിപ്പിക്കുകയല്ല നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് പക്ഷേ അമ്പത് ശതമാനം വാക്കുകളെ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ ഭാഷാ വൈദഗ്ധ്യം തീർച്ചയായും മെച്ചപ്പെടും ഒപ്പം നിങ്ങൾക്കുള്ളിൽ വളരെയധികം വ്യക്തിഗത ശക്തി വികസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കാണും നോക്കൂ ഈ കാര്യത്തിന് ശാസ്ത്രീയ തെളിവുകളുണ്ട് അതായത് നിങ്ങളിവിടെ വിശ്രമിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഇരുപത് ശതമാനമെങ്കിലും നിങ്ങളുടെ മസ്തിഷ്കമാണ് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ അതായത് എപ്പോഴും അസ്ഥിരമായി നിങ്ങളുടെ ബുദ്ധി ആവശ്യമില്ലാതെ ചാഞ്ചാടുകയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭ്രാന്തമായി ചാടുന്നില്ലെങ്കിൽ അത് നിശ്ചലമായിരിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം ചെയ്യുമ്പോൾ അപ്പോൾ വ്യക്തിപരമായ ശക്തിയുടെ ഒരു വലിയ ബോധം നിങ്ങളിൽ വികസിക്കും നിങ്ങൾക്കിതിപ്പോൾ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ഭ്രാന്തമായി ചാടും കുറഞ്ഞത് നിങ്ങളുടെ ശരീരം ഉപയോഗിച്ചത് ചെയ്യുക നിങ്ങളുടെ വാക്കുകളും ശരീരഭാഷയും അമ്പത് ശതമാനമായി കുറയ്ക്കുക നിങ്ങൾക്കൊരു ദിശയിലേക്ക് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ശരീരം കൊണ്ടും ഉച്ചാരണം കൊണ്ടും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പതിയെ പതിയെ അത് മനസ്സിൽ പ്രകടമാകാൻ തുടങ്ങും അത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യില്ല നിങ്ങളിപ്പോൾ അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഊർജം പതുക്കെ സ്വയം സാധ്യതയുള്ള ശക്തിയായി മാറുന്നു അപ്പോൾ ഇത് വികസിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിശീലിക്കുന്ന ആസനകൾ നിങ്ങൾ ചെയ്യുന്ന സൂര്യനമസ്കാരം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റേത് ക്രിയയും അടിസ്ഥാനപരമായി ഈ ശക്തി വികസിപ്പിക്കാനുള്ളതാണ് എന്നാൽ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇതില്ലാതാകരുത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയില്ല അതുമാകാം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിഫലനം കൊണ്ടുവന്നാൽ മതി ലളിതമായൊരു മന്ത്രം മനസ്സ് ഭ്രാന്തമായി മാറുകയാണെങ്കിൽ കുറച്ചു സമയം മന്ത്രിക്കുക ഒരു പ്രത്യേക പ്രതിഫലനം സൃഷ്ടിക്കുക അത് വളരെയധികമുള്ള ഒരു വ്യക്തിഗത ശക്തി സൃഷ്ടിക്കുന്നു ഈ ശക്തിയില്ലാതെ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള തലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ജീവിതമെന്നാൽ നോക്കൂ ഇപ്പോൾ മിക്ക ആളുകൾക്കും ഭക്തി എന്നാൽ ഒരു വേദവാക്യം മാത്രമാണ് അതവരുടെ ജീവിതത്തിൽ ഒരു ജീവിതാനുഭവമല്ല ഇപ്പോഴത് ഒരു ജീവിതാനുഭവമായി മാറണമെങ്കിൽ ഇപ്പോൾ സൃഷ്ടാവെന്ന പോലെ ഒരു ശക്തി നിങ്ങളുടെ അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയെക്കുറിച്ച് ഒരു ബോധമെങ്കിലും ഉണ്ടായിരിക്കണം ഇതെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ശക്തി എന്നാൽ അത് ആധിപത്യമല്ല ശക്തി എന്നാൽ ഫലപ്രദമായി മാറുന്നതിനെക്കുറിച്ചാണ് ശക്തി എന്നാൽ സമർത്ഥനാകുന്നതിനെക്കുറിച്ചാണ് ഈ ശക്തി നിങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിലാകുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ ജീവിതത്തിലൂടെ അനായാസമായി സഞ്ചരിക്കുകയുള്ളൂ ഇതിനു പ്രസക്തിയില്ല സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്നും സാമ്പത്തികമായ സ്ഥിതി എന്താണെന്നതൊന്നും പ്രശ്നമല്ല നിങ്ങളൊരു രാജാവിനെ പോലെ നടക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ അങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു